വയനാട് തിരുനെല്ലിയിൽ മാവോയിസ്റ്റുകൾ എത്തി. രണ്ടംഗ സംഘമാണ് എത്തിയത്. കടയിൽ നിന്ന് 7000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി കാട്ടിലേക്ക് മടങ്ങി. മൂന്ന് പേർ കാട്ടിലുണ്ടെന്ന് മാവോയിസ്റ്റുകൾ പറഞ്ഞതായി കടയുടമ പറഞ്ഞു. ദീപക് മോഹനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ദീപക്, ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇവരെ നിരീക്ഷിക്കുന്നതായി പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? നിരീക്ഷണം ഏത് രീതിയിലാണ്? ആര്യ, ഇപ്പോൾ ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടായ തിരുനെല്ലി മേഖലയിൽ വയനാട്ടിലെ മറ്റ് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പക്ഷേ ഈ ബാണാസുരദളം, കബനിദളം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന തലപ്പുഴ, പുളിഞ്ഞാൽമല, അതുപോലെ തന്നെ നിരവിൽപ്പുഴ തുടങ്ങിയ ഭാഗങ്ങളിലും എല്ലാം തന്നെ മാവോയിസ്റ്റ് സാന്നിധ്യം കൂടുതലുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ തിരുനെല്ലിയിലെ ആശ്രമ സ്കൂളിന് സമീപത്തുള്ള കടയിൽ രണ്ടംഗ മാവോയിസ്റ്റ് സംഘം എത്തിയത്. ഇവർ കടയിലെത്തിയതിന് ശേഷം ഈ പലവ്യഞ്ജന സാധനങ്ങൾ ആവശ്യപ്പെട്ടു. 7000 രൂപയ്ക്ക് അരിയും മറ്റു പലവ്യഞ്ജന സാധനങ്ങളും ശേഖരിച്ച ശേഷമാണ് ഇവർ കാട്ടിലേക്ക് മടങ്ങിപ്പോയത്. രണ്ടംഗ സംഘത്തിൻ്റെയും കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മൂന്നാളുകൾ കാട്ടിലുണ്ട് എന്ന് ഈ കടയുടമയോട് പറഞ്ഞതിന് ശേഷമാണ് വനത്തിലേക്ക് മടങ്ങിയത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി മാവോയിസ്റ്റിൻ്റെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു. മാവോയിസ്റ്റിൻ്റെ ആദ്യം ആക്രമണം നടന്നത് ഈ കമ്പമലയിലെ KFDC വനവികസന കോർപ്പറേഷൻ്റെ ഓഫീസ് തകർത്തതിന് ശേഷം പിന്നീട് പലയിടങ്ങളിലും മാവോയിസ്റ്റുകൾ എത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായിട്ടാണ് ഈ പേരിയ ചപ്പാരത്തുള്ള കോളനിയിൽ, ആദിവാസി കോളനിയിൽ മാവോയിസ്റ്റുകൾ എത്തുകയും ഇവരെ തണ്ടർബോൾട്ടും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് പ്രവർത്തകരായ ചന്ദ്രു, ഉണ്ണിമായ എന്നീ രണ്ടാളുകളെ പിടികൂടുകയും ചെയ്തത്. അന്ന് മൂന്നാളുകൾ, അതായത് മൂന്ന് യുവതികൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു വിവരം പുറത്തു വന്നിരുന്നു. പ്രധാനമായും സുന്ദരി, ലത എന്നീ രണ്ടാളുകളും മറ്റൊരു മാവോയിസ്റ്റ് പ്രവർത്തകനുമാണ് രക്ഷപ്പെട്ടത് എന്നൊരു വിവരം വന്നുണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആ ഭാഗത്തുള്ള വനമേഖലകളിൽ പോലീസും തണ്ടർബോൾട്ടും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങൾ നടത്തിയിരുന്നെങ്കിലും അവരെപ്പറ്റി കൃത്യമായൊരു വിവരം ലഭിച്ചിരുന്നില്ല. മാത്രമല്ല ഈ ബാണാസുര ദളത്തിലുള്ള ആളുകളാണ് കുറച്ച് ആളുകൾ പിന്നീട് കബനി ദളത്തിലേക്ക് പോയതെന്നും വിവരമുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ കണ്ണൂരും മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടായി, വെടിവെയ്പ്പുണ്ടായി. ഈ ബാണാസുര ദളത്തിലുള്ള കബനി ദളത്തിലുള്ള ആളുകൾ തന്നെയാണ് അന്ന് കണ്ണൂർ കേളകത്തുണ്ടായ വെടിവെയ്പ്പിൽ പങ്കെടുത്തതെന്ന് വിവരവും പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും ഈ തിരുനെല്ലി വനമേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടായത്. പ്രധാനമായും കണ്ണൂർ ജില്ലകളുമായും കർണാടകയുടെ കൂർഗ് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇവിടം. ഈ തിരുനെല്ലി മലനിരകളുടെ ഒരു ഭാഗം കൂർഗ് മലനിരകളുമായും മറ്റൊരു ഭാഗം കണ്ണൂർ ജില്ലയുമായും കോഴിക്കോട് കുറ്റ്യാട് ജില്ലയുടെ വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്ത് മാവോയിസ്റ്റുകൾക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകളിലുള്ള അന്വേഷണം വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ഈ തണ്ടർബോൾട്ടും പ്രത്യേകം സജ്ജീകരിച്ച സേനയും, അതായത് മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കുന്നതിനുള്ള ഈ തണ്ടർബോൾട്ട് സേന, അതുപോലെ തന്നെ ATS മറ്റ് അന്വേഷണ സംഘങ്ങൾ എന്നിവയാണ് ഈ മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഇന്നലെ ഈ മാവോയിസ്റ്റുകൾ എത്തി എന്ന വിവരത്തെ തുടർന്ന് മേഖലയിൽ തണ്ടർബോൾട്ട് ഊർജിത പരിശോധന നടത്തുന്നുണ്ട്. ഈ മേഖലയിലുള്ള എത്തിയ മാവോയിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു അറിവ് ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ഇന്നലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത്. ഏതായാലും ഈ മേഖലയിലെത്തിയ മാവോയിസ്റ്റുകളെ പറ്റി കൃത്യമായ വിവരം നൽകാൻ വേണ്ടി തണ്ടർബോൾട്ട് ഈ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇവർക്കായുള്ള തിരച്ചിൽ ഈ മേഖലയിൽ വനംവകുപ്പിനോടൊപ്പം ഈ തണ്ടർബോൾട്ടും പോലീസും ആരംഭിച്ചിട്ടുണ്ട്. അറിയാം. ശരി, വയനാട് തിരുനെല്ലിയിലാണ് മാവോയിസ്റ്റുകൾ എത്തിയതായി കടക്കുന്നത്.